ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 30 വരെ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുള്ളൂ, ഞാൻ ക്വസ്റ്റ്യൻ ഇടാം, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ചെയ്തോളൂ. ഓക്കെ, ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. അത് എക്സ്പ്ലനേഷൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പിഗ്മെന്റ് വിച്ച് ഹെൽപ്സ് അനിമൽ ടു സീ ഇൻ ഡിം ലൈറ്റ്? എ ഓപ്ഷൻ റോഡോപ്സിൻ, ബി ഓപ്ഷൻ ഹീമോഗ്ലോബിൻ, സി ഓപ്ഷൻ ഫോട്ടോപ്സിൻ, ഡി ഓപ്ഷൻ ക്രോമാറ്റിൻ. ഓക്കെ, ഇപ്പം ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ റോഡോപ്സിൻ എന്നാണ്. ഇനി നമ്മുടെ ഹ്യൂമൻ റെറ്റൈനിൽ രണ്ട് ഫോട്ടോ റെസിപ്പിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഫോട്ടോ റെസിപ്പിറ്റർ എന്ന് പറയുക? അതൊരു ന്യൂറോൺ ആണ്. അത് ഇതിനെ ഹെൽപ്പ് ചെയ്യും നമ്മൾക്ക് ഡിറ്റക്റ്റ് ആൻഡ് റിയാക്ട് ലൈറ്റ്. ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത് എന്താണ്? ഫോട്ടോ റെസിപ്പിറ്റർ. അപ്പോൾ ഹ്യൂമൻ റെറ്റൈനിൽ രണ്ട് സെൽസ് ഉണ്ട്, ഒന്ന് റോഡ് സെല്ലും കോൺ സെല്ലും. ഈ റോഡ് സെല്ലിൽ കാണപ്പെടുന്നതാണ്, റോഡ് സെല്ലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? റോഡോപ്സിൻ. കോൺ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? ഫോട്ടോപ്സിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ വിച്ച് പ്രിൻസിപ്പൾ? ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ബി മാഗ്നോസ്റ്റാറ്റിക് ഫോഴ്സ് ലോ, ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലും കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ഈസ് ഓയിൽ ഓഫ് വിട്രിയോൾ? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ നൈട്രിക് ആസിഡിനെ അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നു. എന്താണ് നൈട്രിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? അക്വാഫോർട്ടിസ്. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡിന് എന്താ പറയുക? മുറൈറ്റിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് വൺ, വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ എയ്ഡ്സ്? ഓപ്ഷൻ എ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ആൻജിയോഗ്രാഫ്, ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി MRI സ്കാൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ്. ഇനി ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണ്. ആൻജിയോഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള പൾസ് വേവ്സ് അറിയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആൻജിയോഗ്രാഫ് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് MRI സ്കാൻസ് നമ്മുടെ ഓർഗാൻസിൻ്റെയും ടിഷ്യൂസിൻ്റെയും ഇമേജസ് എടുക്കാൻ യൂസ് ചെയ്യണതാണ് ഏത്? MRI സ്കാൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാനുഫാക്ചർഡ് യൂസിങ് ബേസ്മർ പ്രോസസ്? ഓപ്ഷൻ എ സ്റ്റീൽ, ഓപ്ഷൻ ബി ഗോൾഡ്, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി സിൽവർ. ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ എ സ്റ്റീൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ, മിനാമാറ്റ ഡിസീസ് ഈസ് ഡ്യൂ ടു എ ഓപ്ഷൻ ആർസനിക്, ബി ഓപ്ഷൻ ലെഡ്, സി ഓപ്ഷൻ കോപ്പർ, ഡി ഓപ്ഷൻ മെർക്കുറി. ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ മെർക്കുറി. ലെഡ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് പ്ലംബിസം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത്ത് വൺ, എ പേഴ്സൺ സഫറിങ് ഫ്രം ബ്ലീഡിങ് ഗം നീഡ്സ് ഇൻ ഹിസ് ഫുഡ്? ഓപ്ഷൻ എ
കരോട്ടീൻ, ഓപ്ഷൻ ബി സിട്രസ്, ഓപ്ഷൻ സി വൈറ്റമിൻ കെ, ഓപ്ഷൻ ഡി കോഡ് ലിവർ ഓയിൽ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സിട്രസ്. അടുത്ത ക്വസ്റ്റ്യൻ 8th. ആൻ അലോയി യൂസ്ഡ് ഇൻ മേക്കിംഗ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഫോർ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഈസ്, ഓപ്ഷൻ എ ജർമ്മൻ സിൽവർ, ഓപ്ഷൻ ബി അലോയി സ്റ്റീൽ, ഓപ്ഷൻ സി നിക്രോം, ഓപ്ഷൻ ഡി സോൾഡർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നിക്രോമാണ്. 9th ക്വസ്റ്റ്യൻ, വിച്ച് ഫോസിൽ ഓർഗാനിസം ഈസ് യൂഷ്വലി റിഗാർഡഡ് ആസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്? ഓപ്ഷൻ എ ഡ്രൈ ഒപ്റ്റിത്തക്കസ്, ഓപ്ഷൻ ബി ആർക്കി ഒപ്റ്ററെക്സ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ സി ഓസ്ട്രലോപിത്തക്കസ്, ഓപ്ഷൻ ഡി ആർഡിപിത്തക്കസ്. ആൻസർ എന്ന് പറയുന്നത് ആർക്കി ഒപ്റ്ററെക്സ്, ഓപ്ഷൻ ബി ആർക്കി ഒപ്റ്ററെക്സ് ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th. ഫിനോമിനൻ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻ എ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഓപ്ഷൻ ബി സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, ഓപ്ഷൻ സി ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്, ഓപ്ഷൻ ഡി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.